ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ എംബ്രോയിഡറി ഡിസൈനുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കുട്ടികളുടെ തൊട്ടിലിൻ്റെ തുണിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനീയൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലോത്തിൽ വൺ സൈഡ് ഞാൻ ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതേപോലെ തന്നെ ക്ലോത്തിൻ്റെ മറ്റു വശത്ത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് എംബ്രോയിഡറി ഹൂപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ എഴുതാനുള്ളത് അത് യൂസ് ചെയ്യാം. വലുതുണ്ടെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ ചെറുത്. പിന്നെ ഞാനിവിടെ ഒരു സൂചിൻ്റെ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതിൽ നമുക്ക് നൂല് പോകുന്ന രീതിയിലുള്ള ഏത് സൂചി വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഈ ടൈപ്പ് ത്രെഡാണ് ഞാൻ എടുത്തത്. ഇത് ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതെടുക്കാൻ കാരണം കുറച്ചും കൂടി ഷൈനിങ് കിട്ടേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഈ അഞ്ച് കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഈ ടൈപ്പ് ത്രെഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് സാധാ ഇതുപോലുള്ള ത്രെഡ്സ് യൂസ് ചെയ്യാം. പിന്നെ ഞാനിതാ ഈ ഒരു ക്ലോത്തിനെ ഞാൻ ഈ ഒരു ഹൂപ്പിലേക്ക് ഇൻസെർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്കിഷ്ടമുള്ള എന്താ ചെയ്യാൻ വിചാരിച്ച ചിത്രമെങ്കിൽ അതൊന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ചിത്രം ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ ഒരു ചിത്രം വരച്ചു കൊടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റിൽ ഞാൻ നിങ്ങളോടൊരു സോറി പറയണം, കാരണം ഈ ചിത്രത്തിൻ്റെ സ്റ്റാർട്ടിങ് വർക്ക് ചെയ്യുന്നത് എന്നോട് മിസ്സായിപ്പോയി. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, കാരണം വരച്ച ഇതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൈൻസ് പോലെ തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തുന്നിയെടുക്കാം. ഈ റെഡ് ഫ്ലവർ ചെയ്യുന്ന മാത്രം എന്നോട് മിസ്സായിപ്പോയത്. ഇതിൻ്റെ യെല്ലോ, സെയിം യെല്ലോ ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കുറച്ച് ഭാഗം കഴിഞ്ഞാലുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഫ്ലവർ എങ്ങനെയാണ് തുന്നിയെടുക്കാമെന്നത് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ നൂല് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഓരോ ലൈൻസ് വിട്ടുപോയിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് ചെയ്യാം. ഫസ്റ്റിൽ ഫ്ലവർ ഇതാ ഞാനിതുപോലെ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ റെഡ് ഫ്ലവേഴ്സ് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതുപോലെ നമുക്ക് യെല്ലോ ഫ്ലവർ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ തന്നെ ഇതുപോലെ ഒന്ന് നൂല് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ലൈൻസ് ചെയ്തെടുക്കാം. നമ്മൾ വരച്ചതിൻ്റെ മുകളിലൂടെ ഈ ഒരു രീതിയിൽ ലൈനായിട്ട് ചെയ്തെടുക്കാം.
ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ റെഡ് ചെയ്ത പോലെ തന്നെ ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് നൂല് ഇൻസേർട്ട് ചെയ്ത ശേഷം ഓരോ ലൈൻസ് വിട്ടിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചുറ്റിച്ചുകൊടുക്കാം. ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ജസ്റ്റ് ഓരോ ഫ്ലവറിൻ്റെ നടുക്കും ചെറിയ രീതിയിൽ മുട്ട കൊടുക്കാം. അപ്പോൾ റെഡിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു 2 ഷെയ്ഡുള്ള പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ളൊരു കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഓരോരോ ഫ്രഞ്ച് നോട്ട് ഇട്ടുകൊടുക്കാം. അപ്പം ഞാൻ 3 ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുക്കുന്നത്. റെഡിൽ ഫ്രഞ്ച് നോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് യെല്ലോയിൽ ഈ ഒരു ഡാർക്ക് ഗ്രീന് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലവേഴ്സിലും ഇങ്ങനെ ഫ്രഞ്ച് നോട്ട് ഇട്ടുകൊടുത്തു. ചെറിയ ഫ്ലവേഴ്സിലൊക്കെ ഞാൻ സെൻറ്ററിൽ ഓരോരോ ഫ്രഞ്ച് നോട്ട് മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ ലീഫ് ഒന്ന് തുന്നിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈറ്റ് ഗ്രീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ലീഫ് ഒന്ന് തുന്നിയെടുക്കാം. Thank you.
ലീഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സൈഡ്സിലൊക്കെയുള്ള എല്ലാ ലീവ്സും ചെയ്തെടുക്കാം. എല്ലാ ലീഫും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നടുവിലൊക്കെ കുറേ ഒഴിഞ്ഞെടുക്കുന്ന പോർഷൻസ് ഇല്ല. ഞാൻ വെച്ച് ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇതേ സെയിം കളർ കൊണ്ട് തന്നെ ചെറിയ ചെറിയ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ ഫില്ലായി പോകും. അപ്പോൾ ഞാനിതാ ഇങ്ങനെ തന്നെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്യണത്. നമുക്ക് ആ നടുവിലൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ സ്ഥലം ഫില്ലായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള വേറൊരു തൊട്ടിലിൻ്റെ തുണിയാണിത്. ഞാൻ പിന്നെ വേറെ രീതിയിലുള്ള ഫ്ലവറാണ് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.